ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിനിടയിൽ ചില ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലക്ഷ്മി എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു വരികയായിരുന്നു. ഒരു സ്വാമിജിയോട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് കൊടുക്കാം എന്ന് പറഞ്ഞ ധനം 25,000 രൂപ അങ്ങയ്ക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആള് അന്നത്തെ ധനം വെച്ച് 1950-60 ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ അന്ന് 25 ലക്ഷത്തോളം വരും. ഇന്ന് 6 മാസം കഴിഞ്ഞത് പറഞ്ഞ സേട്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സ് മാറിയെന്നാണ്. മകൾക്കു വേണ്ടി ഉടുപ്പ് വാങ്ങി. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ സത്യം കേൾക്കുന്നയാളിന് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അറിവ് കൊണ്ട് മാത്രമായിരിക്കും. കാരണം ചിത്തം ചഞ്ചലമാണ്, വിത്തവും ചഞ്ചലമാണ്. ലക്ഷ്മി വരുന്നത് പലപ്പോഴും വീട് പൊളിച്ചാണ്. ലക്ഷ്മി പോകുന്നതോ ആരുമറിയാതെ പുറകിലെ വാതിലിലൂടെയാണ്. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ പറയും, ലക്ഷ്മീയം ചപല ന വിശ്വസി ഹിതാ മേഷാമദീയ പ്രിയേ. ലക്ഷ്മീയം ചപല ന വിശ്വസി ഹിതാ മേഷാമദീയ പ്രിയേ. ത്വദ്യത്വം വൃണുതേ വരിഷ്യതി പരം പുഷ്പാണി ബൃംഗീവസ ബൃംഗീവ സ. ബൃംഗിയെ എന്ന പോലെ ഇവൾ വണ്ടിന് സമാനമാണ്. ഒരു പൂവിൽ അല്പനേരം ഇരുന്നിട്ട് അടുത്ത പൂവിൽ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടീശ്വരനാണ്, നാളത്തെ കോടീശ്വരൻ അടുത്ത നാൾ ദരിദ്രനുമാകുന്നു. പഴയ കാലത്തേക്കാളൊക്കെ വളരെ വേഗത്തിലായിരുന്നു നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മിയെ ആസ്പദമാക്കിയാണ് രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. എല്ലാ ഭരണഘടനാനുസൃത നിയമങ്ങളും അനേക തവണ പരിഷ്കരിച്ചിട്ടുള്ളതെല്ലാം ലക്ഷ്മിയെ ആസ്പദമാക്കിയാണ്. ധർമ്മസംഹിതകൾ മനുവിൻ്റെയും യാജ്ഞവൽക്യൻ്റെയും നാരദൻ്റെയുമൊക്കെ ധനവിനിയോഗത്തെ മാത്രം ആസ്പദമാക്കിയായിരുന്നില്ല, അർത്ഥകാമങ്ങളെ ആസ്പദമാക്കിയുണ്ടായ ഭരണഘടനകളാണ് പാശ്ചാത്യ രാജ്യത്തു നിന്ന് നാം ഇന്ന് അനുകരിച്ചിരിക്കുന്നത്. അർത്ഥകാമങ്ങൾക്കപ്പുറം യാതൊന്നുമില്ല എന്നുള്ളതാണ് ജനാധിപത്യം സ്വീകരിച്ചിരിക്കുന്ന മൗലികമായ പദ്ധതി. അതുകൊണ്ട് തന്നെ ചപലയായ ലക്ഷ്മിയുടെ ഓട്ടത്തിനനുസരിച്ച് പലപ്പോഴും ഇത് മാറ്റിമറിക്കേണ്ടി വരും. മാറ്റാതെ തന്നെ ഭരണകർത്താക്കൾ പണക്കാർക്കു വേണ്ടി നിയമങ്ങൾക്കിടക്കെ അതറിഞ്ഞില്ല എന്ന മട്ടിൽ പലതും ചെയ്തു കൊടുക്കേണ്ടി വരും. ചെയ്തു കൊടുത്ത് ഭരണഘടനാ ലംഘനത്തിലേക്കു വരെ വഴിതെളിക്കുന്നത് കാണാം. ഇപ്പോൾ വണ്ട് ഒരു പൂവിലിരുന്നിട്ട് മറ്റൊരു പൂവിലേക്ക് മാറിപ്പോകുന്നത് പോലെ ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടീശ്വരനാണ്. ഇന്നലെ ചായ എടുത്തു കൊടുത്ത് നിന്നിട്ടുള്ളവൻ അതൊരു വലിയ വികാസമായാണ്, പരിഷ്കാരമായാണ് ആധുനികർ കാണുന്നത്. ഉന്നതരായ ആളുകൾക്ക് കുശിനിയിൽ പണിയെടുത്തോ ചായ എടുത്തു കൊടുത്തോ അവരോടൊപ്പം നടന്ന് ശീലിച്ചിട്ടുള്ള ആളുകൾ ഉന്നത ആധ്യാത്മിക മണ്ഡലങ്ങളിൽ, ഉന്നതങ്ങളായ ഭരണരംഗങ്ങളിൽ
സംഘടനകളിൽ, ജാതി പ്രസ്ഥാനങ്ങളിൽ ഒക്കെ അങ്ങനെ എടുത്തുകൊടുത്തവരുടെ പണത്തോടുള്ള കാമം, മറ്റ് ചുറ്റുപാടുകളോടുള്ള കാമം, തൻ്റെ നേതാവിനെ വന്ന് വണങ്ങുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളിൽ, അതുപോലെ തന്നെ തൻ്റെ നേതാവിനെ ബഹുമാനപുരസരം കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകളിൽ, തൻ്റെ നേതാവിന് വന്നു ചേരുന്ന പണത്തിൽ ഒക്കെ അമിതമായ കാമനയോടെ നോക്കി നിന്ന് നോക്കി നിന്ന് എപ്പോഴാണ് തനിക്കിതുപോലൊരു അവസരം വരിക എന്ന് കാത്തിരുന്ന് അതിനുള്ള സൂത്രപ്പണികൾക്ക് അണിച്ച് രംഗവേദിയിലേക്ക് ചാടിക്കയറിയിട്ടുള്ളവരാണ് കഴിഞ്ഞ 100 വർഷത്തെ ഇന്ത്യാ ചരിത്രമെടുത്താൽ ഏതാണ്ട് ഇന്ത്യയുടെ ആധ്യാത്മിക, ഭൗതിക, മത, ജാതി രംഗങ്ങളിൽ ഔന്നത്യത്തിൽ വിരാജിക്കുന്നത്. ഫലം, ധർമ്മസംഹിതകളെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടു. കാമനയെ ആസ്പദമാക്കി മാധ്യമങ്ങളും, കാമനയെ ആസ്പദമാക്കി ജനങ്ങളും ചിന്തിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് പണം കൊടുത്ത് ഓരോ സ്ഥാനവും നേടുന്നതിനാളുകൾ ഓടിത്തുടങ്ങി. അപ്പോൾ ഇന്ന് കോടീശ്വരനായവൻ നാളെ ദരിദ്രനാവും, നാളെ ദരിദ്രനാകുന്നവൻ മറ്റന്നാൾ വീണ്ടും കോടീശ്വരനാവും. ഈ കറക്കമാണ് നാം കാണുന്നത്. രംഗം കരോതി രാജാനാം, രാജാനം രംഗമേവച. ഒരു നാട് മുഴുവൻ അടക്കി ഭരിച്ച എത്രയോ പേർ നിസാരന്മാരായി തീർന്നിരിക്കുന്നു, എത്രയോ ഭയൽമാന്മാർ തകർന്നു പോയിരിക്കുന്നു. പഴയ ഭയൽമാനെ കണ്ട് ചിലർ പറയും, നിങ്ങളുടെ ടയർ പഞ്ചറായി, കാറ്റുപോയി എന്നിങ്ങനെ. ലക്ഷ്മി കൂടെയുള്ളപ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് 1000 വർഷം നമ്മോടൊത്തുണ്ടാവുമെന്നാണ്. ആ സമയത്തെങ്കിലും ചെയ്താൽ ചെയ്തു, അല്ലെങ്കിൽ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. കയ്യിൽ ധനമുള്ളപ്പോൾ ധർമ്മം ചെയ്യുക എന്നുള്ളത് അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് ചെയ്യാത്തതിനെ ഓർത്ത് ദുഃഖിക്കുകയല്ലാതെ, പശ്ചാത്തപിക്കുകയല്ലാതെ ഒന്നും ചെയ്യാനാവില്ല. ജീവനും യൗവനവും എല്ലാം ചഞ്ചലമാണ്. ചഞ്ചലം എന്നത് മാത്രമാണ് നിശ്ചയമുള്ളത്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, മാറ്റമാണ് നിശ്ചിതമായ ഒരേ ഒരു കാര്യം. അനിശ്ചിതത്വമാണ് നിശ്ചയിക്കപ്പെടാവുന്നത്, അതിൽ വികല്പമില്ല. ജഗത്ത് വികല്പമാണ് എന്നുള്ളതിൽ യാതൊരു വികല്പവുമില്ല. ആയുർ നശ്യതി പശ്യതം പ്രതിദിനം യാതി ക്ഷയം യൗവനം, പ്രത്യയാന്തികതാ പുനർന്ന ദിവസ കാലോ ജഗത്പക്ഷക. ലക്ഷ്മി സ്തോയ തരംഗ ഭംഗ ചപല വിദ്യുച്ചലം ജീവിതം, തസ്മാൻ മാം ശരണാഗതം ശരണതത്വം രക്ഷ രക്ഷാധുന. ആയുർ നശ്യതി പശ്യതം പ്രതിദിനം യാതി ക്ഷയം യൗവനം, പ്രത്യയാന്തികതാ പുനർ ന ദിവസ കാലോ ജഗത്പക്ഷക. ലക്ഷ്മീസ്തോയ തരംഗഭംഗ ചപല വിദ്യുച്ചലം ജീവിതം, തസ്മാൻ മാം ശരണാഗതം ശരണതത്വം രക്ഷ രക്ഷാധുന. ഈ ഉക്തി അനുസരിച്ച് ആചാര്യൻ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുന്നു, ആയുസ് ചഞ്ചലമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടായിരിക്കുന്നു. 365.5 ദിവസത്തിൻ്റേതാണ് ഒരു വർഷം. 100 വർഷമെന്നാൽ 36,525 ദിവസമായി. അത് വലിയ സംഖ്യയൊന്നുമല്ല. ഓരോ ദിവസവും കുറയും ആയുസ്. വിദ്യുച്ഛലം ജീവനം എന്നൊടുവിൽ പറഞ്ഞു. വളരെ കുറച്ചാണ് ആയുസ്,
അത് വൈദ്യുതി പോലെയാണ്. ഇന്ന് യുവത്വം കാണുന്നു, നോക്കിക്കൊണ്ടിരിക്കുക യൗവനം ക്ഷയിക്കുന്നു, വാർദ്ധക്യം വരുന്നു. അദ്യ പശ്യതി കിംബാലേ ഗതം താരുണ്യമൗക്തികം. ഒരു കുട്ടി തലകുനിച്ച് മുറിയിൽ എന്തോ തരയുന്നു. ഒരു വിരക്തൻ ചോദിച്ചു, വൈരാഗ്യം വന്ന ഒരാൾ ചോദിച്ചു, നീ എന്താണ് തരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ മുത്തൊരെണ്ണം താഴെപ്പോയി, അത് തരയുകയാണ്. എന്ത് മുത്താണ് പോയത്? താരുണ്യമുത്ത്, അതാണ് വീണുപോയത്. എൻ്റെ യൗവനമെന്ന മുത്ത് താഴെ വീണുപോയി. എന്നിട്ട് കിട്ടിയോ? സജ്ജനം പറയുന്നു, അഹം ഗതോ നാഭ്യുപയാതി ഭൂയ, പോയതൊന്നും തിരിച്ചു വരില്ല. കഴിഞ്ഞു പോയ ദിവസങ്ങൾ ഓർക്കും, പക്ഷെ തിരിച്ചു വരില്ല. ഈ കാലമെന്നത് ജഗത്ഭക്ഷകനാണ്. എന്തിനെ തിന്നുവോ അത് തിരിച്ചു വരില്ല. കാലം ദിനരാത്രങ്ങളും ആഴ്ചകളും പക്കങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ഉത്തരായന ദക്ഷിണായനങ്ങളുമാണ്. കഴിഞ്ഞുപോയത് ഒരിക്കലും തിരിച്ചു വരില്ല. ഇന്ന് കൊഴിഞ്ഞു പോയാൽ തിരിച്ചു വരില്ല. ഓരോ ദിനങ്ങളും വേറിട്ടാണ്. ഈ വർഷത്തെ ജന്മാഷ്ടമിയും അടുത്ത വർഷത്തെ ജന്മാഷ്ടമിയും വേറെ വേറെയാണ്. ഇപ്രകാരം ലക്ഷ്മിയും വെള്ളത്തിലെ തരംഗങ്ങൾ പോലെ ചഞ്ചലമാണ്. യൗവനം വൈദ്യുത വിളക്ക് പോലെയും ഒന്ന് മിന്നി സമാപ്തമാവുന്നതാണ്. ഈ സംസാരം ചരാചരങ്ങളുടെ സമ്മേളന നഗരിയാണ്. ഇന്ന് ഒന്നുപോയി നാളെ വേറൊന്ന്, ഒന്നിവിടെ വീണു ഒന്നവിടെ വീണു. എന്നാൽ ഓരോന്നും ഓരോ നിമിഷവും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരെണ്ണം മാത്രം അചലമാണ്. അതേതാണ്? ചലിക്കാത്തതായി ഒന്നുണ്ട്, ധർമ്മ ഏകോഹി നിശ്ചല. നിശ്ചലമായ ധർമ്മത്തെ, അതിനെ അവലംബിച്ച് സങ്കൽപ്പിക്കുകയും അതിനെ ആസ്പദമാക്കി ജീവിക്കുകയും ചെയ്താൽ ചാഞ്ചല്യം കുറയും. ധർമ്മമൊന്നു മാത്രമേ നിശ്ചലമായുള്ളൂ. എന്നാൽ സ്വർഗാദി ഫലം ലഭിച്ചാൽ ധർമ്മവും കൂടി നഷ്ടമാവും. ഉത്പാദിത ധർമ്മം പോവും. എന്നാൽ ഒരനുത്പാദിത ധർമ്മമുണ്ട്. ഉത്പാദിതമായ ധർമ്മം പോകുമ്പോഴും അനുത്പാദിതമായ ധർമ്മം, ധാരണാത് ധർമ്മമിത്യാഹു ധർമ്മോ ധാരയതേ പ്രജാഹ, ധരിക്കുന്നത് ധർമ്മം, സമസ്ത പ്രജയെയും ധരിക്കുന്നത് ധർമ്മമാണ്. സംസാരത്തിൻ്റെയും കൂടി അർത്ഥം സന്മുഖം സരതി. ഇത് സമ്മുഖമായി മുമ്പോട്ട് വളരുന്നു, പിറകോട്ട് കാണുന്നില്ല. സമ്മുഖം സരതി നതു പ്രതിമുഖമായാതി. ആന്ധ്രയിൽ ഒരു സുന്ദരമഠമുണ്ട്. പുതിയ ക്ഷേത്രത്തിൻ്റെയും പ്രതിഷ്ഠ കഴിഞ്ഞു. അവിടെ സ്വാമിജി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. ഒരു 20 അംഗങ്ങളുള്ള ട്രസ്റ്റ് ഉണ്ടാക്കി. ധ്യാന സമയത്തോർത്തു, 4 ട്രസ്റ്റികൾ ഉള്ളിടത്ത് തന്നെ വഴക്കാണ്, ഒരു തീരുമാനവും എടുക്കാനാവില്ല. ഇവിടെ 20 ട്രസ്റ്റികളാണ്, എങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ ഒരു ട്രസ്റ്റി ഏകാന്തവേളയിൽ അടുത്തെത്തി പറഞ്ഞു, 2 പേരെ കൊണ്ട് കോറം തികയുമെന്ന്
ഈ നിയമത്തിൽ എഴുതിയാൽ മതി. ഓരോ ട്രസ്റ്റിയും മരിക്കുമ്പോൾ പുതിയ ആളുകളെ ചേർക്കാതിരിക്കുക. അത് സാമൂഹികം സമ്മതമായി. പ്രസ്തോതാവിൻ്റെ താൽപ്പര്യം അവസാനം താനും ട്രസ്റ്റാധിപതിയും മാത്രമാകുമെന്നതാണ്. എന്നാൽ എല്ലാവർക്കും മുമ്പ് അദ്ദേഹം മരിച്ചു. എന്തൊരാശ്ചര്യം! 8-10 പേർ ഇന്ന് ആ ട്രസ്റ്റിലുണ്ടാവും. എന്നാൽ ട്രസ്റ്റ് നിർമ്മാതാവ് പോലും താൻ അവസാനം വരെ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ വിശ്വാസം ഉള്ളയാളല്ല. ശ്രുതി പറയുന്നു, ജഗത്യാം ജഗത്, ഇളകുന്നതാണ് ജഗത്. ഈ സമഷ്ടി സംസാരവും ഗമനശീലമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ശീലം. അതിനെ ആസ്പദമാക്കി ജഗത്തിനെ ചഞ്ചലമെന്ന് കണക്കാക്കാതെ, ജഗത്ത് സ്ഥായിയാണെന്ന് കണക്കാക്കി ഉണ്ടാക്കുന്ന നിയമസംഹിതകളും, സ്ഥായിയാണ് ജഗത്തെന്ന പേരിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ചിന്തകളും, സ്ഥായിയാണ് ഈ ജഗത്തെന്നതിൻ്റെ സങ്കൽപ്പനത്തിൽ ഇടപാടുകൾ നടത്തുന്ന പണമിടപാട് സ്ഥാപനങ്ങളും എല്ലാം തികഞ്ഞതാണ് ഈ ലോകം. എന്നാൽ ഈ ജഗത്തിൻ്റെ സ്വഭാവമോ? ശ്രുതി പറയുന്നു, ജഗത്യാം ജഗത്, ഈശാവാസ്യ ശ്രുതി. ഈ സമഷ്ടി സംസാരവും ഗമനശീലമാണ്, വ്യഷ്ടി സംസാരവും ഗമനശീലമാണ്. ജഗത്തിൽ വിശ്വസിക്കരുത്, ജഗത്തിൽ ട്രസ്റ്റ് വേണ്ട. ഇതിനെ നിത്യപരമാത്മാവിനാൽ ആച്ഛാദനം ചെയ്യൂ. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യവും അസുഖവുമായ ഈ ലോകം, ഇമം ലോകം, അത് ഗമനശീലത്തിൽ പറഞ്ഞു. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത. എങ്ങനെ ആച്ഛാദനം ചെയ്ത് രക്ഷിക്കണം? ആ ത്യാഗം കൊണ്ട് രക്ഷിക്കണം. ആരുടെ രക്ഷ? തൻ്റെ തന്നെ. ഭുഞ്ജീതാഹ പാലയേധാഹ എന്നു ഭാഷ്യമാണ്. ത്യാഗം ചെയ്ത് പൂജിക്കാൻ പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ഭാഷ്യകാരനാകട്ടെ, ഇവിടെ പാലനം എന്നർത്ഥമാണ് നൽകിയത്. ഭുഞ്ജീത പാലയേധ, ഭുജ പാലനാഭ്യവ്യവഹാരയോ, ഭുജ പാലനേഭ്യവഹാരയോ എന്ന് താതുപാഠവുമുണ്ട്. പാലിക്കുക, ഭുജിക്കുക, രണ്ടർത്ഥവും ഭുജധാതുവിനുണ്ട്. ഭുജ്യതേ പാല്യതേ അനയ, ഈ അർത്ഥത്തിൽ ഭുജശബ്ദം വരുന്നു. ഭുജമെന്നാൽ ബാഹുവിന്, ബാഹു കൈകൾ, ആ ബാഹുവിന് പറയുന്നതാണ്. ബാഹുവിൻ്റെ ജോലി രക്ഷയാണ്, രക്ഷ ചെയ്യുകയാണ്. ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത എന്നിങ്ങനെ യജുർവേദ മന്ത്രം വിരാട് പുരുഷൻ്റെ മുഖം, ജ്ഞാനേന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന ജ്ഞാനപ്രധാനമാണ് മുഖമാണ് ബ്രാഹ്മണൻ. ശ്രോത്രം, നേത്രം, രസന, ഘ്രാണം, ഇവ 4 മുഖ്യം. ത്വഗിന്ദ്രിയം സർവശരീരവ്യാപകമാകയാൽ മുഖത്തുമുണ്ട്. ജ്ഞാനപ്രധാനമാകയാൽ
വിരാട്ടിൻ്റെ മുഖം ബ്രാഹ്മണൻ, എല്ലാവരുടെയും മുഖം ബ്രാഹ്മണനാണ്. കാരണം ജ്ഞാനം അവിടെയാണ്, ജ്ഞാനപ്രധാനമാണ്. വിരാട് സങ്കല്പത്തിലൂടെ പാലനത്തിൻ്റെ അത്യന്തഭാസുരങ്ങളായ അംശങ്ങളെ നമുക്കായി വർണ്ണിച്ചു തന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഈശാവാസ്യ ശ്രുതിയുടെ ഈ ഭാഗം നമുക്ക് വിടുക ഉപസമഹരിക്കാം.